നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒഇടിയെ കുറിച്ചാണ്, ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. റീസെൻ്റ്ലി നമുക്കൊരു പുതിയ വാർത്ത കേട്ടു, ഒഇടി നമുക്ക് വീട്ടിൽ നിന്ന് എഴുതാമെന്നുള്ളത്. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് രീതിയിലാണ് ഒഇടി എഴുതിക്കൊണ്ടിരുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അത് ടെസ്റ്റ് വെന്യൂസിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് വെന്യൂസിൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്. അങ്ങനെ രണ്ട് രീതി ചെയ്തുകൊണ്ടിരുന്നപ്പം ഇപ്പം കൊറോണ വന്നതുകൊണ്ട് എക്സാംസ് വളരെ കുറവായിട്ട് വന്നു. നമുക്ക് വിദ്യാർത്ഥികൾക്ക് എക്സാം അധികം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വന്നു. അതുകൊണ്ട് ഒഇടി ഹോം ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമുക്ക് അത് ഉപയോഗിക്കാൻ പരിചയമുണ്ടെങ്കിൽ ഒഇടി വീട്ടിലിരുന്ന് എഴുതുക ഉള്ള ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ട്. അത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാനായിട്ട് പറ്റൂ. ഒന്ന്, നമുക്ക് ഒരു നല്ല ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണം. രണ്ട്, അത് നമുക്ക് നല്ല ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. നമുക്കിതിനകത്ത് ഈ എക്സാമിനകത്ത് നമുക്കൊരു മാനിപ്പുലേഷനൊന്നും നടക്കത്തില്ല. കാരണം ഇതൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. റിമോട്ട് പ്രൊക്ടോറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് നമുക്ക് ലിസണിങ്ങിന്, റീഡിങ്ങിന്, റൈറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വീഡിയോ അവർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പിന്നെ സ്പീക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സ്പീക്കിംഗ് സൂം ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു റിയൽ എക്സാമിനർ വിദേശത്ത് നിന്നോ മറ്റുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നോ ഒഇടി എക്സാമിനേഴ്സ് നമ്മുടെ സൂമിൽ വന്ന് സൂം വഴി ഡയറക്റ്റ് സ്പീക്കിംഗ് നടത്തുന്നു. ആ ഒരു രീതിയാണ് ഉള്ളത്. അതിന് നമുക്ക് പഴയ രീതി തന്നെയാണ്, അതായത് ടൈം സെയിമാണ്, റീഡിങ്ങിനും ലിസണിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനുമുള്ള സമയം എല്ലാം ഒരേപോലെയാണ്. എങ്ങനെയാണോ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം നടന്നത് അതുപോലെ തന്നെയാണ് ഹോമിൽ നടക്കുന്നത്. എന്നാൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടി മാത്രമാണ്. ഇത് നല്ല വെബ് ക്യാമറ വേണം എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ ഈ സറൗണ്ടിങ്സ് ഒക്കെ അവർ വീക്ഷിച്ചതിന് ശേഷം മാത്രമേ എക്സാം നടക്കുകയുള്ളൂ. പിന്നെ ഈ എക്സാം അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഹോം ബേസ്ഡിലോട്ട് സെലക്ട് ചെയ്യണമെന്നില്ല. ചില സാഹചര്യങ്ങൾ അവർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ അവസ്ഥയിൽ കൊറോണയുടെ സമയത്ത് പേപ്പർ ബേസ്ഡ് എക്സാം നടക്കുന്നതിന് സാഹചര്യമില്ലെങ്കിൽ നമുക്ക് ഹോം ബേസിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഹോം ബേസ്ഡ് പോലത്തെ എക്സാം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യവും അവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഹോം ബേസിലോട്ട് ഒരു ഓപ്ഷൻ അവർ തരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഹോം ബേസ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചാടി കയറി നമുക്ക് വീട്ടിലിരുന്ന് എഴുതാം എന്ന്. ഈ ഹോം ബേസ്ഡ് എക്സാം എഴുതാൻ നമുക്ക് കമ്പ്യൂട്ടറിൽ നല്ല പരിചയം വേണം, റൈറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ചെയ്യാനുള്ള ഒരു നല്ല പരിചയം വേണം. പിന്നെ ലിസണിങ്ങിനൊക്കെ ആൻസർ കേട്ട് എഴുതാൻ ടൈപ്പ് ചെയ്യാനുള്ള പരിചയം വേണം, അല്ലെങ്കിൽ ടിക്ക് ചെയ്യാനുള്ള ഒരു എക്സാം ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം ലിസണിങ് റീഡിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഗൂഗിളിലൊന്നും അവർ കൊടുത്തിട്ടില്ല ഇതുവരെ. പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് എങ്ങനെയാകാമെന്ന് മെഡിക്കലിൻ്റെ ഒരു സാമ്പിളിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ കൊടുത്തിട്ടുണ്ട്, അതിനും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചില ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ എക്സാം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് തന്നെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ട് ഒരു എക്സാം സാഹചര്യം ഉണ്ടാക്കി കാൻഡിഡേറ്റ്സിന് കൊടുത്താൽ അവിടെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ അവർ തരുന്നതായിരിക്കും. പിന്നെയെന്ന് പറയുന്നത്, ഈ ഇപ്പം ഈ ഹോം ബേസ്ഡ് തുടങ്ങി എന്ന് ഒരു വാർത്ത കേട്ടിട്ട് മിക്കവാറും ഒരുമാതിരിപ്പെട്ട ഈ ഒഇടി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചുമ്മാ ഇനി എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് മറ്റുള്ള
കുട്ടികളെ ചുമ്മാ പ്രലോഭിപ്പിച്ച് ഒഐടി ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒഐടി ഹോം ബേസ്ഡ് എക്സാം പാസ്സാവാൻ പറ്റുകയുള്ളൂ. അത് പേപ്പർ ബേസ്ഡ് ഉള്ള അതിൽ നല്ല കഴിവ് ഉള്ളവർക്ക് ആണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് വീട്ടിൽ ഇരുന്ന ഉള്ള ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് മാർക്കൊന്നും അതിൽ കൂടുതലൊന്നും ലഭിക്കാനുള്ള സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കരുത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമുക്ക് വേറൊരു നല്ല പ്രയോജനമുള്ളതെന്ന് വെച്ചാൽ ഈ ചില എക്സാം സാഹചര്യങ്ങളിൽ നമുക്ക് പ്രഷറൈസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എക്സാം സെൻറ്ററുകളിൽ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു 3-4 വർഷം മുമ്പ് IELTS എഴുതാനായിട്ട് തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സും ഇത് നിയന്ത്രിക്കുന്ന കുറച്ച് കൊച്ചു പിള്ളേരും ഒക്കെ ആവശ്യമില്ലാതെ അങ്ങ് സീന് ക്രിയേറ്റ് ചെയ്യുക. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഈ സീൻ ക്രിയേറ്റ് ചെയ്ത് വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ, ഈ എക്സാം എഴുതുന്നവരൊക്കെ കുട്ടികളൊന്നും അല്ലല്ലോ, എങ്കിലും നേഴ്സുമാരെ കൂടുതലും ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ് ഉള്ളവർക്കാണ് ഈ IELTS OET ഒക്കെ വേണ്ടത്. അങ്ങനെ മറ്റുള്ളവർക്ക് അധികം OET IELTS ഒന്നും വേണ്ടതായിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മളൊക്കെ നമ്മളെ ഈ ലാംഗ്വേജ് വേണ്ടവരാണല്ലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കുന്നവർക്ക് കൂടുതലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും ഈ എക്സാം ഒന്നും പാസ്സാവുന്നതായിട്ട് ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വരുന്ന നേഴ്സുമാരെയും അങ്ങനെയുള്ളവരെയൊക്കെ ഈ അവർ ഈ ജാഡയൊക്കെ കാണിച്ച് ചുമ്മാ പ്രഷറൈസ് ചെയ്യും. അങ്ങനെ ആദ്യമേ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫുള്ള് കോൺഫിഡൻസ് അവർ കളയും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പിന്നെ നമ്മൾ ഈ എക്സാം എഴുതുന്നത്. ആ ഒരു സാഹചര്യം നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അങ്ങനെയുള്ള എക്സാം സെൻറ്ററുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വേറെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഒരു ഒഐടി എഴുതി എക്സാം എഴുതാൻ പോയപ്പോൾ കണ്ടതാണ്, ഒരു സെക്കൻഡ് നമ്മളൊന്ന് ലേറ്റായി കഴിഞ്ഞാൽ അവരെ ഇവിടെ കൊണ്ടുവന്നൊരു പേപ്പർ, ഒരു റെഡ് നിറത്തിലുള്ള പേപ്പർ അങ്ങ് വെക്കും. ഈ പേപ്പർ നമ്മൾ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കുക നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും, ആ എക്സാം നമ്മളെ വാലിഡേറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അടുത്തൊരു സെഷനിലോട്ട് പോകാനുള്ള ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലോ അങ്ങനെയുള്ളതെല്ലാം അവർക്ക് തകർക്കാൻ പറ്റും. സോ വീട്ടിലാവുമ്പം ഇരുന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പം കമ്പ്യൂട്ടർ തന്നെ അതങ്ങ് ഓഫായി പോയിക്കോളും. അത് ടൈം കഴിയുമ്പോൾ കമ്പ്യൂട്ടർ തന്നെ അതങ്ങ് എൻഡ് ഓഫ് സെഷനാകും. അപ്പം പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഗുണങ്ങളും ദൂഷ്യഫലങ്ങളും. പിന്നെ ഇതിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഫീസ് ഫോർ OET എന്ന് പറയുന്നത് സെയിമാണ്, $587. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയാലും പേപ്പർ ബേസ്ഡ് ആയാലും, പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് കിട്ടണമെങ്കിൽ ഹോം ബേസ്ഡ് കിട്ടണമെങ്കിൽ നമുക്ക് പേപ്പർ ബേസ്ഡ് എഴുതാനുള്ള സാഹചര്യമില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. OET വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം IELTS കിട്ടാത്തവർക്കും OET കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ IELTS എഴുതിയിട്ടുണ്ട്. എനിക്ക് IELTSനേക്കാളും വളരെ ഈസി ആയിട്ട് തോന്നിയത് OET ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു തവണ എഴുതി കിട്ടിയിട്ടില്ല എങ്കിൽ അത് നിർത്തരുത്, അടുത്ത തവണ നിങ്ങൾക്ക് കിട്ടും, അതിനുള്ള സാഹചര്യമുണ്ട്. ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് നന്ദിയുണ്ട്.